ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വി വൺ ഡക് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഓട് കുളമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളെ ഗപ്പിയൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടാങ്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ട മെറ്റീരിയൽസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് അതിൻ്റെ ഓടാണ് വേണ്ടത്. നമ്മളൊരു പടുതാകുളം ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അതിനകത്ത് നമ്മൾ ഇതേ മെത്തേഡ് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ്ട് കുറച്ച് മണലും സിമെൻറ്റും ഒക്കെ എടുത്ത് ഞാൻ മിക്സ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതിപ്പോൾ ഒരു 20 രൂപയുടെ സിമെൻറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ 2 കിലോ അങ്ങോട്ടേ വരുന്നുള്ളൂ, അത്രയും അങ്ങോട്ട് ആവശ്യമുള്ളൂ. കൂടുതൽ നമുക്ക് സൈഡൊക്കെ ഒന്ന് മറച്ചു കൊടുക്കുന്നത് മാത്രം മതി. ബാക്കി നമ്മൾ പടുതയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്, അതായത് ടാർപോളിംഗ് ഷീറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഈസിയായിട്ട് മാറ്റാൻ എടുക്കാം, പിന്നെ കഴുകാനൊക്കെ എടുത്ത് കഴുകാനൊക്കെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഓട് അല്ലാതെ ഇപ്പോൾ അടുത്ത് നിങ്ങൾ സിമെൻറ്റിൻ്റെ ടാങ്ക് ഉണ്ടല്ലോ, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഇടയ്ക്ക് നമ്മൾ കുറേ ലീക്കായിട്ട് വെള്ളമൊക്കെ പോകുന്ന പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ പ്രശ്നമൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കടക്കാം. ഇവിടെ ഞാൻ സിമെൻറ്റ് മണലും എടുത്തിട്ടുണ്ട്, അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ചെറിയതായിട്ട് ഞാനിവിടെ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഓട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോന്ന് വെച്ച് കൊടുത്ത് ചെറുതായിട്ടൊന്ന് സെറ്റ് ആകുമ്പോഴും അടുത്തായിട്ട് വെച്ച് കൊടുക്കാം. ഇനി രണ്ടാമത്തെ ഭാഗത്ത് ഇതുപോലെ സിമെൻറ്റ് അപ്ലൈ ചെയ്തിട്ട് അവിടെ നമുക്ക് ഓട് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ സൈഡെല്ലാം നല്ലതുപോലെ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്കൊന്ന് ഉറച്ച് കെട്ടിയാൽ മതി. ഇവിടെ നമുക്ക് മൊത്തം 6 ഓടാണ് കേട്ടോ ആവശ്യം. കുറച്ച് വലുതാക്കി നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ മീനുകളെ ഇടാം. പിന്നെ മീനുകൾക്ക് ഇടുങ്ങി കിടന്ന് വളരേണ്ടിയും വരില്ല. അപ്പോൾ ഇതോടെ നമുക്ക് അടുത്ത സിമെൻറ്റ് ഇട്ടിട്ട് വെച്ച് കൊടുക്കാം അടുത്തോട്. ഇതിപ്പോൾ ഞാൻ 2021 ഡിസംബർ അവസാനം ഷൂട്ട് ചെയ്ത വീഡിയോയാണ്, ഇപ്പോഴാണ് നമ്മളിപ്പം അപ്ലോഡ് ചെയ്യുന്നത്. നമ്മൾ ചെയ്യുമ്പോൾ പുറത്ത് മാത്രമല്ല ഇതുപോലെ അകത്തൂടെ നല്ലപോലെ സിമെൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് 1 കിലോ സിമെൻറ്റ് കൂടെ ആവശ്യം വന്നിട്ടുണ്ടായി, 2 കിലോയിലൊന്നും നിന്നില്ല. അപ്പോൾ ഒരു 3 കിലോ സിമെൻറ്റാണ് നമ്മൾ മൊത്തത്തിലിപ്പോൾ ഉപയോഗിക്കുന്നത്. ഇനിയിപ്പോൾ ഇവനെ കൂടെ ഇവിടെ നല്ലതുപോലെ ഉറപ്പിച്ചാൽ കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ സൈഡൂടെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ നല്ലതുപോലെ ഉറപ്പിച്ച് കൊടുക്കാം. ഇനി ഇവിടെ വെക്കാൻ 2 ഓടിൻ്റെ കൂടെ ആവശ്യം നമുക്ക് വരുന്നുള്ളൂ. അവിടെ നമുക്ക് 2 ഓടുകൂടെ വെച്ച് കൊടുക്കാം. ഈ സിമെൻറ്റ് കൂടെ ഇട്ട് കൊടുത്ത് 2 ഓടുകൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു 50% പണി നമുക്കിവിടെ കഴിയും. അപ്പോൾ ഇവിടെ ഏകദേശം പണിയുടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് ഗ്രൗട്ടൊക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതിനകത്തൊരു 2-3 ബക്കറ്റ് വെള്ളം നല്ല പോലെ കൊള്ളും, 3 ഒന്നുമല്ല അതിൽ കൂടുതൽ കൊള്ളും. അപ്പോൾ മീനിന് നല്ലപോലെ വിശാലമായിട്ട് കിടന്ന് നീന്താനും പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത മണിലേക്ക് കടക്കാം. നമ്മളത് ചെറുതായിട്ടൊന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 2 മണിക്കൂറൊന്ന് വെയിറ്റ് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് സെറ്റായിക്കാണ്. ഇനിയിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് അകത്തേക്ക് നല്ലതുപോലെ കിടക്കുന്ന മണ്ണെല്ലാം ഒന്ന് സൈഡിലേക്കൊന്ന് ആക്കി കൊടുത്തിട്ട് ഇതിനകത്ത് സിമെൻറ്റ് കുറച്ച് ചാന്തൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഗ്രൗട്ടൊക്കെ കലക്കി ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ആദ്യം കൂട്ടി വെച്ച ചാന്തൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ്ട് ഇപ്പോൾ ഞാൻ 2 കിലോ സിമെൻറ്റ് കൂടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സൈഡൊക്കെ ഇതുപോലെ ഒന്ന് മറക്കാനായിട്ട് മറന്നുപോയി. അപ്പോൾ അതുകൂടെ ഒന്ന് ചാന്തൊക്കെ ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. അതിനുശേഷം അകഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ, അകത്തൂടെ ഒന്ന് ചെയ്തേക്കണം. നമുക്ക് എത്രയും ബലത്തിൽ നിൽക്കുമോ അതുപോലെ നിൽക്കണം. നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുന്നില്ലേ, നല്ലപോലെ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊന്ന് ഓടിളക്കി പോകാതെ നമ്മൾ സെറ്റാക്കി എടുക്കണം. ഇതിന് ശേഷം നമുക്ക് അകത്ത് ചാന്തെടുത്ത് കൊടുത്തിട്ട് അതിനകത്ത് ഗ്രൗട്ടൊക്കെ അഴിച്ചു കൊടുത്തൊന്ന് തറയൊന്ന് ശരിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ ബാക്കിയുള്ള മണലും
സിമെൻറ്റൊക്കെ മിക്സ് ചെയ്യാനുള്ള ചാന്തട റെഡി ആയിട്ടുണ്ട്. ഇതിപ്പം പിന്നെ ഇതുപോലെ അങ്ങ് കൈകൊണ്ട് ഞാനിപ്പോൾ അങ്ങ് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ചെറുതായിട്ട് നമുക്ക് മതി കേട്ടോ, വലിയതായിട്ട് എടുക്കാനായിട്ട് വെള്ളം ഒഴിച്ചിടാനൊന്നും അല്ലല്ലോ. നമുക്കിതിപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഇട്ടൊന്ന് ചെറുതായിട്ടൊന്ന് സിമെൻറ്റൊക്കെ ആക്കിയിട്ട് ഇതുപോലെ അപ്ലൈ ചെയ്താൽ കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഗ്ലൗസ് ഒന്നും എൻ്റെ കയ്യില്ല, നിങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗ്ലൗസ് ഒക്കെ ഇട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. കട്ട വെയിലാണ് കേട്ടോ, നല്ല വെയിലാണ്, അപ്പോൾ കൈയൊക്കെ പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സിമെൻറ്റ് പൊടി ഇതുപോലെ വിതറി കൊടുത്തിട്ട് നമുക്ക് ചെയ്യാം ബാക്കി പരിപാടി. ഗ്ലൗസ് ഒന്നും ഇടാത്തതുകൊണ്ട് കൈയൊക്കെ പൊട്ടുന്ന എന്തായാലും ഉറപ്പാണ്. അപ്പോൾ അതാണ്ട് ഒരു പെയിൻറ്റ് ബ്രഷ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതെടുത്തുകൊണ്ട് അകഭാഗം മുഴുവൻ നമുക്കിതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാനുള്ള കേട്ടോ, എനിക്ക് വലിയ ഇതുപോലത്തെ പണിയൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ തന്നെ ചെയ്യും. അപ്പോൾ എല്ലാം നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. അതുകൊണ്ടിപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആയിട്ടുണ്ട്, നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് സെറ്റാകാൻ വേണ്ടിയേ. അപ്പോൾ ഒരു ഒന്ന് രണ്ട് ദിവസം ഇതുപോലെ ഇതിനകത്ത് വെള്ളമൊക്കെ ഒഴിച്ചെടുത്താൽ നന്നായിരിക്കും. അതിന് ശേഷം ഇതൊക്കെ ഉണങ്ങിയതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് നമ്മൾ വാങ്ങിയിട്ട് വന്നിട്ടുള്ള ടാർപോളിംഗ് ഷീറ്റില്ലേ, അതങ്ങ് ഇട്ട് കൊടുത്താൽ മതിയാകും. അപ്പോൾ ഇതിനകത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ സിമെൻറ്റ് ഇട്ട് നല്ലപോലെ ഗ്രൗട്ടൊക്കെ ഒഴിച്ച് കൊടുത്ത് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, എന്നിട്ട് അതിനകത്ത് നിന്ന് കളറൊക്കെ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പോൾ ഇതല്ലാതെ നമ്മൾ ചെയ്യാൻ പോകുന്നത് പടുതയാണ് ഇടാൻ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാം എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ. ഈ സിമെൻറ്റ് വോളം ആയിക്കഴിഞ്ഞാൽ ഉള്ള പരിപാടി എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ സിമെൻറ്റ് വെച്ച് ഇതുപോലെ ഇഷ്ടയൊക്കെ വെച്ച് ചെയ്തിട്ടുണ്ടായി. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് ലീക്ക് വന്നിട്ട് വെള്ളം നല്ല പോലെ പോകുന്നു, പിന്നെയും ചാന്തിട്ട് അടയ്ക്കണം. അപ്പം ആ അതിനകത്ത് ഉൾക്കൊള്ളുന്ന വെള്ളത്തിൻ്റെ അളവ് അതുപോലെ കുറഞ്ഞു കുറഞ്ഞ് വരിക. ആദ്യമേ 1 ലിറ്റർ ആയിരുന്നെങ്കിൽ പിന്നെ അത് 1/2 ലിറ്റർ അങ്ങനെ കുറഞ്ഞു വരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഇതുപോലത്തെ പടുതയാണ്, ഷീറ്റാണ്. ഇതിന് 50 രൂപയുടെ ഒരു ഷീറ്റ് ഞാൻ വാങ്ങിയിട്ട് വന്നതാണ്, കറുത്ത ടാർപോളിംഗ് ഷീറ്റ് പോലത്തെ ഷീറ്റാണ്. അപ്പോൾ 2 ലെയർ ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പം ഉപയോഗിക്കാൻ പോകുന്നത്. ഇനി എടുത്തിട്ട് ഇതാണ് ഇതുപോലെ ഓടിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ട് സൈഡെല്ലാം പിടിച്ച് നല്ലതുപോലെ കെട്ടിക്കൊടുക്കണം. അപ്പോൾ ഇന്ന് വീഡിയോ എടുക്കാനൊന്നും ആളില്ല, അപ്പോൾ വീഡിയോ എടുക്കാൻ ആൾ കിട്ടുമ്പോഴത്തേന് നമുക്ക് ഇതെല്ലാം സെറ്റാക്കി വെക്കാം. അപ്പോൾ കല്ലെടുത്ത് വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കത് കെട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് ശേഷം നമുക്ക് കെട്ടാം. ഇനി ഇതിൻ്റെ സൈഡെല്ലാം പിടിച്ച് നല്ലതുപോലെ കെട്ടിക്കൊടുക്കുക. അപ്പോൾ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഒത്തിരി വീഡിയോ ഒക്കെ ലെങ്ത് ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ കുറച്ചങ്ങ് കട്ട് ചെയ്യുകയാണ്. അപ്പോൾ സൈഡെല്ലാം നല്ലപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു വൃത്തിയും മേനയൊന്നും ഇല്ല കാണാനായിട്ട്. നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം സൈഡെല്ലാം അകത്തേക്ക് കയറ്റി കൊടുക്കണം. അപ്പോൾ 1 ബക്കറ്റ് വെള്ളം ഞാനിവിടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ 2 ബക്കറ്റ് വെള്ളം റെഡിയാണ്, അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ 1 ദിവസം ഇങ്ങനെ ഇട്ടേക്കണം. അതിനുശേഷം പിറ്റേ ദിവസം വെള്ളം മാറിയതിന് ശേഷം മാത്രമേ മീനെ ഇടാവൂ. ആദ്യം നിങ്ങൾ മീനെ ഒരു 1-2 മീനെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ ചത്തൊക്കെ പോയാൽ വല്ല പണിയായിരിക്കും. അപ്പോൾ ആദ്യം ഇട്ട് നോക്കാം, മീനിന് കുഴപ്പമില്ലെങ്കിൽ വീണ്ടും അടുത്ത മീൻ ഇടുക, അല്ലെങ്കിൽ വെള്ളത്തിനോ ഇതുപോലെ ടാർപ്പൊക്കെ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ ആ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ മീനൊക്കെ പെട്ടെന്ന് ചത്തുപോകും. അതുകൊണ്ട് 1-2 മീനൊക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ പിന്നെ എല്ലാം ചത്തുപോയിട്ട് എന്നെ ഒന്നും പറഞ്ഞേക്കരുത്. ഇപ്പോൾ നമ്മളിതിനകത്ത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് വാഴയിൽ ഇട്ട് കൊടുക്കുന്ന നന്നായിരിക്കും. നമ്മൾ ഈ വെള്ളത്തിനകത്ത് എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടെങ്കിലേ അതങ്ങ് മാറിക്കോളും. വാഴയിൽ ഇതുപോലെ ഇട്ട് കൊടുക്കുക ഇതിനകത്തേക്ക്, എന്നിട്ട് ഒരു 1-2 ദിവസം ഇട്ടേക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അതിനുശേഷം നിങ്ങൾ മീനെ ഇട്ടാൽ മതി. വാഴയിലയുടെ കൂടെ തന്നെ കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്ന നന്നായിരിക്കും. അങ്ങനെ 1 ദിവസം ഇട്ടിട്ട് പിറ്റേ ദിവസം വെള്ളം മാറി, അങ്ങനെ 2 പ്രാവശ്യം ഞാൻ ചെയ്തു. അതിനുശേഷമാണ് വെള്ളം ഒഴിച്ചിട്ട് കല്ലുപ്പ് ഇട്ടിട്ട് അതിനകത്ത് നമ്മുടെ മെഥിലിൻ ബ്ലൂ എന്ന് പറഞ്ഞ ലിക്വിഡ്, അത് ഞാൻ ഒരു വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, ഒരു ഷോർട്ട് വീഡിയോയിൽ ആ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ മീനെ ഇട്ടത്. അപ്പോൾ അതുകൊണ്ട് ആ ടാർപോൾ ഞാൻ എടുത്ത് മാറ്റിയിട്ട് 1-2 സിമെൻറ്റ് ചാക്ക് കൂടെ ഇവിടെ എടുത്തിട്ടിട്ടുണ്ട്. അതിന് മുകളിലേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് കെട്ടിക്കൊടുക്കണം. നമ്മൾ നേരത്തെ സിമെൻറ്റൊക്കെ ഉപയോഗിച്ച് താറായൊക്കെ ഒന്ന് റെഡിയാക്കിയുകൊണ്ട് കൂടുതൽ ചാക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് രവിച്ചൊന്നും പോകത്തില്ല. അപ്പോൾ ഇത് വെള്ളത്തിലിടുന്ന ഏതോ ഒരു ചെടിയാണ്, ഇതിൻ്റെ പേരൊന്നും അറിയത്തില്ല, അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ സിമെൻറ്റ് ഉണ്ടാക്കിയ ആ കുളമാണ് അവിടെ കാണുന്നത്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ കുളം അവിടെ റെഡി ആയിട്ടുണ്ട്, അതിനകത്ത് വേണ്ട വെള്ളമൊക്കെ ഒഴിച്ച് റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വാഴയിലേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കല്ലുപ്പൂടെ വിതറി കൊടുക്കാം.
അതിനുശേഷം നമുക്ക് നേരത്തെ ആ വീഡിയോ കാണിച്ചിട്ടുള്ള മെഥിലിൻ ബ്ലൂ എന്ന് പറഞ്ഞ ലിക്വിഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് തന്നെയാണോ അതിൻ്റെ പേരെന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഡോക്ടർ ഓഷൻ്റെ ആൻറ്റിക്കൈസി എന്ന് പറഞ്ഞാൽ അതാണ് ആ ലിക്വിഡ്. ഞാൻ ആ വീഡിയോ പരിചയപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതിൻ്റെ വേറെ കമ്പനികളുടെ അവൈലബിൾ ആണ്, 10-30 രൂപ എങ്ങാണ്ട് വരുന്നുള്ളൂ. ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നേ നല്ലതായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം 1-2 മീനെ ഇട്ട് കൊടുക്കുക. മീൻ ഒരു ദിവസം കിടക്കുകയാണെങ്കിൽ പിറ്റേ ദിവസം പോലെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ മീനെ ഇടാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതാ ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 മീനെടുത്തിട്ടുണ്ട്, 2 അല്ല 3 മീനാണ് കിട്ടും. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മുടെ ഉണ്ടാക്കിച്ച ടാങ്കിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ദിവസം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിനൊരു കുഴപ്പവും പറ്റിയിട്ടില്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസം അത് നിറച്ച് മീനെ ഇട്ട് കൊടുക്കാം. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും ഞാൻ നിറച്ച് മീനെ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മിക്സർ കേപ്പാണ് അതിനകത്ത് കൂടുതലും കിടക്കുന്നത്. നിങ്ങൾക്ക് നോക്കി ഇവിടെ കാണാം, ഈ ഒരു ഗ്ലാസ്സിലേക്ക് നിങ്ങളൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാറ്റിയതാണ്. ഒരു കുഴപ്പമില്ലാതെ ഇവിടെ കിടന്ന് നീന്തുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു ദിവസമായി കേട്ടോ, ഒരു കുഴപ്പമില്ല. അതിന് വിശാലമായിട്ട് നീന്താനുള്ള സ്ഥലം നമ്മുടെ ആ വലിയ ടാങ്കിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം നല്ലപോലെ പിടിച്ച് കെട്ടി ഞാൻ വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ചെറിയൊരു നെറ്റൊക്കെ എടുത്തിടണം. നല്ല കൊറ്റിയൊക്കെ വന്ന് ഇതിനൊക്കെ കൊത്തിക്കൊണ്ട് പോയാൽ നല്ല പണിയാവും. അപ്പോൾ അതിനൊരു നെറ്റൊക്കെ എടുത്തിടണം. അപ്പോൾ ഇത് നമ്മളുണ്ടാക്കിയ വലയാണ് കേട്ടോ, നമ്മൾ ഗപ്പിയെ പിടിക്കാൻ ഈസി ആയിട്ട് വല ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഒരു വലയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് കുറേ പേര് പറഞ്ഞു കുറച്ചുകൂടെ നല്ലപോലെ ഒരു വലയൊക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ് നമ്മൾ ഈ വല. അപ്പോൾ ഇത് ഈസിയായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാം. ഇതൊരു ഹാങ്ങർ കൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ചാനലിൽ ഗപ്പി റിലേറ്റഡ് ആയ ഒരുപാട് വീഡിയോ കിടപ്പുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട്, ചാനൽ വിസിറ്റ് ചെയ്യാൻ കാണാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞ സമയത്ത് ഇഷ്ടപ്പെടുന്നതെന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂട്ടുകാരെ, എന്ത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.